ആടുജീവിതത്തിലെ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളാരും കണ്ടിട്ടില്ല, ബിക്കോസ് അത് അതിൻ്റെ ഒരു ഏറ്റവും ഇമാസിയേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലെ സീനുകൾ അല്ലെങ്കിൽ സ്റ്റിൽസ് ഫോട്ടോഗ്രാഫ്സ് ഒന്നും. അപ്പോൾ ഇന്ന് ആടുജീവിതം കണ്ടു, തിയേറ്ററിൽ പോയി കാണണോ വേണ്ടോ എന്നൊരു ചെറിയ റിവ്യൂ മാത്രമാണ് ഞാനിന്നിവിടെ പറയുന്നത്. അപ്പോൾ നേരെ പോയേക്കാം. വർഷങ്ങളായിട്ടുള്ള ബ്ലസ്സിയുടെ കാത്തിരിപ്പാണ് ഇന്നിവിടെ തീർന്നത്. ഔട്ട്സ്റ്റാൻഡിങ് പടം, അതിൽ കുറഞ്ഞ ഒന്നും പറയാനില്ല. പൃഥ്വിരാജ് അന്യായം പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂലായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇതിൽ കൂടുതലൊന്നും ഈ ഒരു പടത്തിന് വേണ്ടി എനിക്ക് ചെയ്യാനില്ല, എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്താണ് ഈ ഒരു പടം ചെയ്തിരിക്കുന്നതെന്ന്. ഈ ഒരു കാര്യം 100% ശരിയായ ഒരു കാര്യം തന്നെയാണ്. പടം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സെക്കൻഡ് ഹാഫിലായിട്ട് ഒരു സീനുണ്ട്, എൻ്റെ മോനെ ശരിക്കും ഞെട്ടിപ്പോയി. ഇൻ്റർവ്യൂസിലൊക്കെ ആയിട്ട് പൃഥ്വിരാജ് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇതുവരെ ആരും കാണാത്ത റിവീൽ ചെയ്യാത്ത ഒരു ബോഡി സീൻ ഉണ്ടെന്ന കാര്യം. ആ ഒരു സീൻ ആണ് സെക്കൻഡ് ഹാഫ് കാണിക്കുന്നത്. വെറുതെ പറയുമല്ല, ശരിക്കും ഞെട്ടും. ബോഡി ട്രാൻസ്ഫോർമേഷനിൽ മാത്രമല്ല, അഭിനയത്തിലായാലും ആ വോയിസ് മോഡുലേഷനിലായാലും പുള്ളി തകർത്തു. ബ്ലെസ്സിയുടെ മേക്കിംഗ് അപാരം, കാരണം ഓവർ ഡ്രാമാറ്റിക് ആകുമെന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു, ബട്ട് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. പിന്നെ നമ്മുടെ തലൈവൻ എ ആർ റഹ്മാൻ, പുള്ളിയുടെ കാര്യം എടുത്തു പറയേണ്ട ആവശ്യമില്ല. ആ ഒരു ഡെസേർട്ടിൽ വെച്ചുള്ള ബീജം ഒക്കെ വേറെ ലെവൽ സാധനം. എല്ലാവരും സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അമലാപ്പോൾ പൃഥ്വിരാജ് പൃഥ്വിരാജിൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ നല്ലതുപോലെ ഇമോഷണൽ കണക്ട് ആവും. സത്യത്തിൽ കരയരുത് കരയരുതെന്ന് പിടിച്ചിരുന്ന് അവസാനം 2-3 തുള്ളി കണ്ണുനീർ വന്നുപോയി. അത് തുടച്ച് സൈഡിലോട്ട് നോക്കിയപ്പോൾ ആ റോയിലുണ്ടായിരുന്ന മിക്കവരുടെ അവസ്ഥയും ഇത് തന്നെയാണ്. കാരണം അത്രയ്ക്ക് ഇമോഷണൽ കണക്ട് ആയിട്ടുണ്ട് എല്ലാവരും. റിയൽ അജീമിനെ സമ്മതിച്ചു കൊടുക്കണം, ഇത്രയൊക്കെ അനുഭവിച്ചിട്ട് തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്ത മനുഷ്യൻ. മസ്റ്റ് വാച്ച് മൂവിയാണ്, തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സിനിമ കണ്ടവർ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.